ഇതൊക്കെയാണോടാ ആനക്കാര്യം? ഇവിടെ എന്ത് പുകൽ നടന്ന എനിക്കെന്താ? ഞാൻ അകത്തോട്ട് പോയത് കൊണ്ടേ നിന്റെ മൊയിലാളിക്ക് ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. പോരെ, നിങ്ങളടുത്തല്ലേ ഞാൻ പറഞ്ഞത്, മുമ്പിൽ കടന്ന് കിളിമാസം കളിക്കാതെ മാറടാ. നിങ്ങൾ അകത്തോട്ട് എന്റെ പണി പോകും. ദേവി, ഇതൊന്നും പോ. എന്നെ അകത്തോട്ട് വിട്ടില്ലെങ്കിൽ ആ നിന്റെ പണി പോകാൻ പോകുന്നത്. ഞാനാ അമ്മേ. കല്യാണി, ഈശ്വര, കല്യാണി എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത്? പത്മിനിയും രുക്മിണിയും കാണുന്നതിന് മുമ്പ് വേഗം പോയിക്കോ, അവരെങ്ങാനും കണ്ട ആകെ പുലിവാലാകും. ഏയ്, ഇല്ല മോസാറിന്റെ അമ്മേ, പുലികളൊന്നും ഇപ്പൊ പണ്ടത്തെ പോലെ എന്നെ കണ്ട വാലാട്ടാൻ പോലും നിക്കത്തില്ല. എന്താ കല്യാണി പറയണേ? പപ്പിനി മാഡത്തിനെ രുക്മിണി മാഡത്തിനെ നേരി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ ശരിയാക്കിക്കോളാന്ന് പറഞ്ഞതാ. നല്ല നമസ്കാരം ഉണ്ട് നിർമ്മലയെടുത്തി. ഞാനേ മുഖമൊക്കെ ഒന്ന് കഴുകി ഇത്തിരി വെള്ളം എടുത്ത് കുടിച്ചോട്ടെ, എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. നിർമ്മലെ, ഇവരെന്ത് ധൈര്യത്തിലാ പിന്നെയും വന്ന് കയറിയിരിക്കുന്നെ? ആരെങ്കിലും വിളിച്ചു വരുത്തിയതാണോ? പത്മിനിയും രുക്മിണിയും ഇവരെ കണ്ടാല് ഇപ്പൊ എന്താ ചെയ്യ? അമ്മ ആദ്യം പിടിക്കണ്ട, കാര്യം എന്താണെന്ന് അന്വേഷിച്ച് ഞാൻ പറഞ്ഞു വിട്ടോളാം. ഈശ്വര, എന്തൊരു അഹങ്കാരം അവരെ കാണിച്ചത്. നീ എന്തിനാ ഗേറ്റ് തുറന്നവരെ അകത്തേക്ക് കയറ്റി വിട്ടത്? ഞാൻ കയറ്റിയതല്ലേ, മോഹൻ സാർ കാറും കൊണ്ട് പോയതും ഞാൻ ഗേറ്റ് അടക്കാൻ തുടങ്ങിയപ്പോ ഇടിച്ചു കയറി അകത്തേക്ക് വന്നതാ അവര്. ഈശ്വര, എന്തൊരു അതിക്രമമായത്. വെള്ളം കുടിക്കട്ടെ. വല്ലാത്ത ദാഹം. എന്താ ഭദ്രയുടെ ഉദ്ദേശം? തൊഴുത്തിലും പശുവിനെ തീറ്റിക്കാൻ പറമ്പിലും ഒക്കെ നടന്നിട്ടേ ആകെ ഒരു പരുവത്തിലായി നിർമ്മല എടുത്തി. കുറച്ചു ദിവസം സുഖതാമസത്തിന് വന്ന ഞാൻ. എന്തായാലും ഇതെന്റെ ബന്ധുവീടല്ലേ, ഒരു പത്ത് ദിവസം ഇവിടെ നിൽക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങളുടെ അനുമോൾ സ്കൂളിൽ പോകുന്നത് എനിക്കും കൂടെ ഒന്ന് കാണാലോ എന്ന് കരുതി. ഭദ്രെ, ദേ അധികം വേഷം കെട്ടിനൊന്നും നിൽക്കാതെ വന്ന വഴിയെ തന്നെ തിരിച്ചു പോകുന്ന നല്ലത്. പത്മിനിയോ മറ്റോ വന്ന് കണ്ടാൽ എന്താവും എന്നറിയാലോ. അതോർത്ത് നിർമ്മല എഴുതി ആദ്യം പിടിക്കണ്ട. പപ്പിനി മാഡത്തിനോടെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം. എന്തു പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാന്നാ ഭദ്ര പറയണേ? ഭദ്രമായിട്ട് നിന്ന് നോക്കിക്കോളാം, അതൊന്നോർത്തൊന്ന് വെപ്രാൾ പിടിക്കണ്ട. നിർമ്മലയെടുത്ത് ഈ കല്യാണം ഒന്ന് വിശ്വസിക്കേ, ഞാനായിട്ട് ചാടി കയറി ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല. എന്റെ ഭഗവതി, ഇതാരാ വന്നേക്കുന്നേ? വലിയ കുട്ടിയായല്ലോ. എത്ര നാളെ ഈ കല്യാണി ആന്റി തമ്പുരു മോളെ ഒന്ന് കണ്ടിട്ട്? എന്നെ മറന്ന മോള്, മൊളിഞ്ഞു വന്നേ. മോക്ക് വേണ്ടി എന്തൊക്കെയാ കല്യാണി ആന്റി കൊണ്ടുവന്നേക്കുന്നേന്ന് അറിയോ? ദേ അരിയുണ്ടയാ, അരിയുണ്ട. മോടെ മമ്മിയും മമ്മിയുടെ മമ്മിയും ഒക്കെ എവിടെയാ? മുകളിലുണ്ട്. അപ്പൊ ഇത് തിന്നാൻ നിനക്ക് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ? ഇതും പശുവും തൊഴുത്തും ഒക്കെ ഉള്ളിടത്തു നിന്ന് തന്നെ കൊണ്ടുവന്നതാ. എന്താ നിർമ്മലടുത്ത് എന്താ പറഞ്ഞത്? അതൊന്നും കല്യാണി അറിയേണ്ട കാര്യങ്ങളല്ല, ഞാൻ ദേ ഇവളോട് പറഞ്ഞതാ. എന്താടി ഉണ്ടകണ്ണം വെച്ച് ഇങ്ങനെ തുറച്ചു നോക്കണേ? നീ കൊച്ചിനോട് വഴക്കടിക്കാൻ നിൽക്കാതെ ഇവരെ പറഞ്ഞുവിടാ നോക്ക്. ഇങ്ങനെ കടുപ്പിച്ച് പറയല്ലേ മോഹസാറിന്റെ അമ്മേ, കല്യാണി ഇങ്ങോട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ. എല്ലാരെയും ഒന്ന് കാണാനുള്ള കൊതി കൊണ്ട് വന്നതാ കല്യാണി. അങ്ങനെ കാണാൻ കൊതിക്കാൻ മാത്രം കല്യാണിയുടെ ആരാ ഇവിടെ ഉള്ളത്? ദേ പത്മിനിയും രുക്മിണിയും ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കല്യാണിയെ കണ്ടാൽ എന്താ ഉണ്ടാവോന്നറിയോ? അവരിങ്ങോട്ട് വന്ന് കാണുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയി കണ്ടാളോ അമ്മേ? ആദ്യമേ എന്റെ സഞ്ചിയൊക്കെ ഞാൻ എന്റെ മുറിയിൽ ഒന്ന് വെച്ചോട്ടെ. നിങ്ങളുടെ മുറിയോ? അതെ.
ഇവിടെ ജോലിക്കെന്തിരുന്ന സമയത്തെ ടേ ഞാൻ ആ മുറിയിലാണല്ലോ കിടന്നിരുന്നേ. അമ്മയ്ക്ക് അരിയുണ്ട. എന്താ നിർമ്മല ഇത്? അവര് ഉടനെ പറഞ്ഞു വിട്ടോളാന്ന് നീയല്ലേ പറഞ്ഞത്? അത്ര ഇതുവരെ കാണാനില്ലല്ലോ പപ്പി. നിർമ്മല പറഞ്ഞു വിട്ട് കാണുമോ? നിർമ്മല എടുത്ത് വരട്ടിയാലൊന്നും അവര് പോവില്ല മമ്മി. നമ്മളെ കണ്ടിട്ടേ അവര് പോവൂ. യെസ് യെസ്, അത് കറക്റ്റാ. ചന്ദനച്ചോലി വെച്ച് ഇനി ആ ആക്സിഡന്റിന്റെ പേരും പറഞ്ഞ് മോഹനെ വരട്ടരുതെന്നും എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്നും നീ കൊടുത്ത ഓഫറില്ലേ, അതിന്റെ തീരുമാനം അറിയാൻ വേണ്ടി തന്നെയായിരിക്കും അവര് വന്നത്. അന്ന് അങ്ങനെ ഒരു ഓഫർ കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓഫർ കൊടുത്തത് കൊണ്ടാ അന്ന് അവരടങ്ങിയത്. ഇല്ലെങ്കിൽ നാട്ടുകാരെ വിളിച്ചുകൂട്ടി നമ്മളെ തല്ലി കൊല്ലിച്ചാനേ അവര്. ഇപ്പോഴത്തെ ആളുകളാണെങ്കിൽ ആരെ കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുക. ചെറിയൊരു സംശയം തോന്നിയാൽ മതി, ഉടനെ തന്നെ മെസ്സേജ് അയച്ച് ആൾക്കാരെ വിളിച്ചുകൂട്ടി തല്ലിക്കൊല്ലാൻ ഒരു മനസാക്ഷി കുത്തും ഇല്ലാത്തവരാ. മൈ ഗോഡ്, അവരെന്ത് തീരുമാനിച്ചാ വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം? മമ്മി ഇങ്ങനെ കിടന്ന് പേടിക്കാതെ. അത് കൊള്ളാം. ഭദ്ര താഴെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓടി കയറി വന്ന് വാതിലടച്ച് കുറ്റിയിട്ട് എന്നെ പേടിപ്പിച്ചത് നീയല്ലേ? ഭദ്രയായിരിക്കും. മമ്മി ഒന്ന് ചെന്ന് തുറക്ക. അല്ലല്ല, പപ്പി ചെന്ന് തുറക്ക. നിന്നെ കണ്ട അവർ പെട്ടെന്നൊന്നും ചാടി വീഴില്ല. ഒന്ന് എഴുന്നേറ്റ് ചെന്ന് തുറക്ക് മമ്മി. നോ നോ, യു ഷുഡ് ഓപ്പൺ. ഓ, കഷ്ടം തന്നെ. ഓ, നീയായിരുന്നോ? വെറുതെ ഇട്ട് മുട്ടി മനുഷ്യനെ പേടിപ്പിക്കാതെ നിനക്ക് മമ്മിന്ന് ഒന്ന് വിളിച്ചുവിടായിരുന്നോ? ഞാൻ അരിയുണ്ട തിന്നോണ്ടിരിക്കായിരുന്നു. അരിയുണ്ടയോ? അതെ, അവര് തന്നതാ. അവരോ? ഏതവര്? ആ കല്യാണി. ആരെന്ത് തന്നാലും ഉടനെ ഒന്നും നോക്കാതെ വാങ്ങി കഴിച്ചോണം. വാങ്ങി കഴിച്ചില്ലെങ്കിൽ ചെലപ്പോ ഡാഡി വരുമ്പോ അന്ന് വല്യമ്മയുടെ അച്ഛൻ കൊണ്ടുവന്ന ചക്കയുടെ തിന്നത് പോലെ മാനം കെട്ട് മാപ്പ പറഞ്ഞ് വാങ്ങി തിന്നേണ്ടി വന്നാലോ? അവര് കൊറേ ഉണ്ട കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ, എന്റെ മമ്മി. വാങ്ങി തിന്നാൻ വേണ്ടി ചോദിച്ചൊന്നുമല്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. തുറക്ക് പപ്പി. നമസ്കാരം ഉണ്ട് പപ്പനി മാഡം. മോൾ അപ്പോഴത്തേക്കിനും ഇങ്ങ് എത്തിയോ? നിങ്ങൾ അരിയുണ്ടെ വിതരണം ചെയ്യാനാണോ ഇങ്ങോട്ട് വന്നത്? വിതരണം ചെയ്യാനൊന്നുമല്ല, ഞങ്ങളുടെ നാട്ടിലെ പോലത്തെ ഗ്രാമപലഹാരങ്ങളൊന്നും ഇവിടെ കിട്ടില്ലല്ലോ എന്ന് കരുതി പോന്ന വഴിക്ക് മേടിച്ചോണ്ട് വന്നതാ. എന്താ കൊണ്ടുവരുന്നു? വേണ്ട വേണ്ട, അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. തമ്പുരു കുഞ്ഞെ, മോളൊന്ന് അപ്പുറത്തോട്ട് ചെന്നേ. കല്യാണി ആന്റിക്ക് മമ്മിയോടും മുത്തശ്ശിയോടും ഇച്ചിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? വല്ല ഭീഷണിയും കൊണ്ട് വന്നതാണോ? അയ്യോ മാഡം, എന്താ ഈ പറയുന്നേ? മാഡത്തിനെ ഞാൻ ഭീഷണിപ്പെടുത്താനോ? അല്ല, അന്ന് ഞങ്ങൾ അവിടെ വന്നപ്പോ നിങ്ങൾ കുറച്ച് തിണ്ടമിടുക്ക് കാണിച്ചായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ മുരുക, അങ്ങനെയൊന്നും പറയല്ലേ പപ്പനെ മാഡം. എന്റെ ഗതികേട് കൊണ്ട് ഞാൻ അപ്പോഴത്തെ സങ്കടം കൊണ്ട് എന്തോ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. പിന്നെ ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാതെ എന്തിനാ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നത്? അത് പിന്നെ അന്ന് നിങ്ങൾ രണ്ടാളും അവിടുന്ന് പോന്നപ്പോ ഞങ്ങളുടെ നന്ദിനിയെ
കാറ് കയറ്റി മൊഹസാറ് കൊന്ന വിവരം ആരോടും പറയരുതെന്നും അതിനു വേണ്ടി എന്തു വേണേലും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോന്നത്. പക്ഷെ ഇന്ന് വരെ ഈ പാവത്തിനൊന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. അതിന് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നേനേലോ. പക്ഷേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിട്ടാ ഞാൻ വിളിക്കാതിരുന്നത്. ഇപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല. പിന്നെന്തിനാ വന്നെ? ഞാനേ ആ കേസിന്റെ കാര്യത്തിന് വേണ്ടി മുഖ്യമന്ത്രി ഒന്ന് കാണാൻ വന്നതാ. മുഖ്യമന്ത്രിയോ? അവിടുത്തെ പാർട്ടി ആപ്പീസിൽ ചെന്ന് പറഞ്ഞപ്പോളെ മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ട് പറഞ്ഞ് കേസ് CPA കൊണ്ട് അന്വേഷിക്കാൻ പറയാൻ പറഞ്ഞു അവിടുത്തെ പാർട്ടിക്കാര്. സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. എന്നാ പിന്നെ പുറത്തെവിടെയെങ്കിലും താമസിക്കുന്നതിൽ നല്ലത് ഇവിടെ വന്ന് താമസിക്കാലോ എന്ന് കരുതി വന്നതാ. വെറുതെ വേണ്ട, ശമ്പളത്തിന് നിർത്തിയാ മതി. പഴയ കല്യാണിയായിട്ട് ഇവിടുത്തെ അടുക്കളയില് വല്ല കുക്കർ പണിയും ചെയ്ത് നിന്നോളാം. എന്ത് പണി? കുക്കർ പണിയേ? പാചകം, പാചകം, പാചകം. ഓ, കുക്കിംഗ്? ഏയ്, അതൊന്നും ശരിയാവില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. സഹായം എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ അയച്ചു തന്നോളാം. അങ്ങനെ എപ്പോഴും വിളിച്ചു പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാ മാഡം. വേണമെങ്കിൽ ഞങ്ങളുടെ പാവം നന്ദിനിയെ കാറ് കയറ്റി കൊന്നത് മോസാറാണെന്ന് ഞാൻ ഇവിടുത്തെ പാർട്ടിക്കാരോടും മുഖ്യമന്ത്രിയോടും വിളിച്ചു പറഞ്ഞിട്ടങ്ങ് പോയേക്കാം. ഇനി ഇതിനൊരു തീരുമാനം പപ്പിനി മാഡോ രുക്കിണി മാഡോ കൂടെ പറ. എന്നിട്ടേ ഭദ്ര ഇവിടുന്ന് പോകുന്നുള്ളൂ. ആ സുദേവ, നീ എന്തിനാ ഭദ്ര അകത്തേക്ക് കയറ്റി വിട്ടത്? നിർമ്മലടുത്ത് ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി തടയാൻ നോക്കിയതാ. പക്ഷേ സുനാമി വരുന്ന പോലെ ഇടിച്ചിങ് കയറിയാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അകത്തേക്ക് പോയ അവരുടെ പിറകെ നിർമ്മലടുത്ത് പോയിട്ടെന്ന് ഇറക്കി വിടാഞ്ഞ്. അതിന് ഉടുമ്പ് പിടിച്ച പോലെ എന്ത് ചെയ്താലും പോകില്ല എന്ന് പറഞ്ഞ് അടുക്കളക്കേറി ഇരിക്കല്ലേ. പിന്നെ അവര് ഭദ്രയല്ല, കല്യാണിയാ. ഭദ്രയെന്ന് വിളിക്കുന്ന എങ്ങാനും അച്ഛമ്മയോ പത്മിനി മേടോ രുക്മിണി മേടോ എന്തിന് തമ്പുരു മോള് കേട്ടാ പോലും പ്രശ്നമാ. ചന്ദ്രേട്ടിന് മോള് ഇപ്പൊ ഇനി എത്തും. അവര് വരുമ്പോ ഇവരെ എങ്ങനെ ഇവിടെ കണ്ട എന്താ സംഭവിക്കാൻ പോണെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് അവരെ എങ്ങനെയെങ്കിലും ഇറക്കി ഇവിടെ നോക്കേണ്ടത്. എന്ത് ധൈര്യത്തിലാ നിങ്ങൾ മുകളിലേക്ക് കയറി പോയത്? എന്താ നിർമ്മലേ, എന്താ നീ ചോദിച്ചേ? അല്ല, പത്മിനിയും രുക്മിണിയും കാണാൻ മുകളിലേക്ക് കയറി പോയ കാര്യം ചോദിക്കായിരുന്നു. അങ്ങനെ കയറിപ്പോയപ്പോ വലിയ ധൈര്യമൊന്നും ഇല്ലായിരുന്നു. അവരെ കണ്ട് എന്റെ പണ്ടപ്പരപ്പും പ്രാരാബ്ദങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കാന്നേ ഉണ്ടായിരുന്നുള്ളു. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ പോലെ ഒരു മാപ്പപേക്ഷ. അങ്ങനെയൊന്നും മാപ്പ് അപേക്ഷിച്ച അലിയുന്ന മനസ്സൊന്നും അല്ല പത്മിനിയുടെ രുക്മിണിയുടെ. എന്നിട്ട് എന്തായി? പാണ്ഡവം പൊക്കണൊക്കെ എടുത്ത് വേഗം സ്ഥലം വിട്ടണോ പറഞ്ഞോ എന്ന് പറയുന്ന കരുതിയേ. പക്ഷേ എന്നോട് ഇവിടെ ജോലിക്ക് നിന്നോളാൻ പറഞ്ഞു. എന്താ പറഞ്ഞ? പത്മിനി രുക്മിണിയമ്മ നിങ്ങളോട് ഇവിടെ ജോലിക്ക് നിന്നോളാൻ പറഞ്ഞോ? എന്ത് ജോലി? അടുക്കള ജോലിക്ക്. അല്ലാതെ പിന്നെ എന്ത് പണിയാ ഇവിടെ ഉള്ളത്? കൊറേ കാലമായി ഇവിടെ നിർമ്മല നടത്തി അടുക്കള ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നു എന്നും ഒരു ഗ്ലാസ് ചായ അവർക്ക് കുടിക്കണമെങ്കിൽ പോലും അത് ഏട്ടത്തി കഴിഞ്ഞാലേ പറ്റൂന്നൊക്കെ പറഞ്ഞു. സത്യത്തില് നിർമ്മല നടത്തി ഇങ്ങനെ അടുക്കള കടന്ന് കഷ്ടപ്പെടുന്നത് അവർക്ക് നല്ല സങ്കടമുണ്ട്. പ്രത്യേകിച്ച് പപ്പിനെ മാഡത്തിന്. അത് മാത്രല്ല, ഉടനെ തന്നെ സ്കൂൾ തുറക്കാൻ പോവല്ലേ. അപ്പൊ തമ്പുരു മോക്ക് കാലത്ത് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുള്ള ശാപ്പാടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കാലത്ത് എഴുന്നേക്കേണ്ടി വരുന്നത് കൊണ്ട് നിർമ്മല ഇടത്തേക്ക് ശരിക്കും ഉറക്കം പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. തമ്പുരുമോള് മാത്രമല്ല, ഇനി മുതല് അനുമോളും സ്കൂളിൽ പോകാൻ പോവല്ലേ. അപ്പൊ എന്തായാലും നിർമ്മല ഇടത്തേക്ക് അടുക്കളയിൽ ഒരു സഹായിയുടെ ആവശ്യമുണ്ടല്ലോ. അല്ല, അനുമോളെ കല്യാണിക്ക് എങ്ങനെ അറിയാം?
തമ്പിരിമോള് മാത്രമല്ല, ഇനി മുതല് അനുമോളും സ്കൂളിൽ പോകാൻ പോവല്ലേ. അപ്പൊ എന്തായാലും നിർമ്മല എടുത്തേക്ക്, അടുക്കളയിൽ ഒരു സഹായിയുടെ ആവശ്യമുണ്ടല്ലോ. അല്ല, അനുമോളെ കല്യാണിക്ക് എങ്ങനെ അറിയാം? അതെ, ഇപ്പൊ മോളി ചെന്നപ്പോ പപ്പിനി മാഡം പറഞ്ഞായിരുന്നു അനുമോനിപ്പോ അനുമോളായിന്ന്. ദൈവമേ, അതിശയം തന്നെ. അങ്ങനെ പത്മിനി മാഡം പറഞ്ഞോണ്ട് മാത്രം നിങ്ങൾക്ക് ഇവിടെ അടുക്കള കയറി മേയാനൊന്നും പറ്റില്ല. പഴയതുപോലെ അല്ല ഇപ്പോ. ഇവിടെ ഇപ്പൊ ആര് നിക്കണം, ആര് പോണോന്നൊക്കെ തീരുമാനിക്കണത് മോഹനാ. മോഹൻ സാറ് എന്നെ ജോലിയിൽ നിന്നൊന്നും പറഞ്ഞു വിടാൻ പോകുന്നില്ല. എന്ന് ആര് പറഞ്ഞു? എന്റെ മനസ്സങ്ങനെ പറയുന്നു. എന്താ ഒരു വിശപ്പ്, കഴിക്കാൻ എന്തെങ്കിലും ഇരിപ്പുണ്ടോ ഇടത്തി? എനിക്കറിയാം, എന്തായാലും എനിക്കുള്ള കഞ്ഞി അടുക്കള ഇരിപ്പുണ്ടെന്ന്. എന്റെ വിഘ്നേശ്വര സ്വാമി കാത്തോളണേ. പത്മിനി ഇവരോട് ഇവിടെ ജോലിക്ക് നിന്നോളാം പറഞ്ഞത് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. കല്യാണി ഇങ്ങനെ കള്ളം പറയാൻ വഴിയില്ല, പ്രത്യേകിച്ചും അവരെ നേരിട്ട് കണ്ട സ്ഥിതിക്ക്. ആ കലികാലത്തിൽ ഇതും ഒന്നിനപ്പുറവും കാണേണ്ടി വരും. പപ്പി, നിന്റെ ജാതകം ഒന്ന് നോക്കിക്കണം. വല്ല ശത്രുസംഹാര പൂജയോ മൃത്യുഞ്ജയ ഹോമോ എന്തെങ്കിലും ചെയ്യിക്കണമെങ്കിൽ ചെയ്യിച്ചേക്കാം. ഇല്ലെങ്കിൽ ആ ഭദ്രകാളി നിന്റെ തലയെ മാർത്തോണ്ടല്ലാതെ ഈ വീട് വിട്ടു പോവെന്ന് കരുതണ്ട. എന്റെ ജാതകത്തിന്റെ കുഴപ്പമല്ല, മമ്മിയുടെ ജാതകത്തിന്റെ കുഴപ്പമാ. അതിന് ഞാനെന്ത് ചെയ്തിട്ടാ? ഈ ഭദ്രകല്യാണി ഇപ്പൊ ഇവിടെ വന്ന് കയറി ഒഴിയാബാധയായി നിൽക്കുമെന്ന് എനിക്കെങ്ങനെ അറിയാം? അന്ന് ചന്ദ്രേട്ടനെയും മോളെയും ഫോളോ ചെയ്ത് പാലക്കാട്ട് ചെന്നപ്പോ പപ്പി, ഇവിടെ അടുത്തല്ലേ ചന്ദനച്ചോല, നമുക്കൊന്ന് അവിടെ വരെ പോയാലോ എന്ന് ചോദിച്ചത് ആരാ? മമ്മിയല്ലേ. നമ്മൾ അന്വേഷിച്ചു പോകേണ്ടത് ആക്സിഡന്റിൽ മരിച്ച ആ സ്ത്രീയുടെ വീട്ടിലേക്ക് തന്നെയാണെന്നും അവരുടെ പേരോ അഡ്രസ്സോ ഒന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ ജയരാജങ്കിളിനെ വിളിച്ച് ചോദിക്കുന്നു പറഞ്ഞ് എന്നെ നിർബന്ധിച്ചത് ആരാ? മമ്മിയല്ലേ. അതുകൊണ്ടല്ലേ ഈ കള്ള കല്യാണിയായി ഭദ്രയുടെ മുമ്പിൽ ചെന്ന് ചാടിയതും ഈ പുലിവാലി കയറി പിടിച്ചപ്പോ ഇങ്ങനെ കിടന്ന് നട്ടം തിരിയേണ്ട അവസ്ഥയിലെത്തിയതും. എന്നിട്ടിപ്പോ എന്റെ ജാതക ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നതെന്നല്ലേ. ഓഹോ, കുറ്റം മുഴുവൻ ഇപ്പൊ എന്റെ തലയിലായോ? എനിക്കിത് വേണം. നിന്റെ ഡാഡിയോടൊപ്പം ദുബായില് ഒരല്ലെല്ലാം കൂടാതെ ജീവിക്കേണ്ട ഞാൻ ഒരു വിഡോയെ പോലെ എന്റെ മോളുടെ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടി നിന്റെ ഹസ്ബൻഡിനെ നിനക്ക് നഷ്ടപ്പെടലെന്ന് കരുതി എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഓരോരോ ഐഡിയകൾ ആലോചിച്ച് കണ്ടുപിടിച്ച് നിനക്ക് ഉപദേശിച്ചു തരാൻ വേണ്ടി ഇവിടെയുള്ളവരുടെ കളിയാക്കലും കുത്തുവാക്കുകളും ഒക്കെ കേട്ടിട്ടും എല്ലാം സഹിച്ച് നിന്നെയും നിന്റെ മോളെ വിട്ടുപോകാതെ ഇവിടെ പിടിച്ചു നിൽക്കുന്ന എനിക്ക് ഇത് തന്നെ കിട്ടണം. This is too much, puppy. Too much. ഞാനങ്ങനെ ഹേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്റെ ജാതക ദോഷം കൊണ്ടാണ് ഇതൊക്കെ എന്ന് മമ്മി പറഞ്ഞത് വല്ലാതെ ഫീൽ ചെയ്തത് കൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. മമ്മിക്ക് സങ്കടമായെങ്കിൽ സോറി. ലീവ് ഇറ്റ്, കണ്ണു തുറക്കേ പ്ലീസ്. കൺമിഷി പടർന്നൊന്നും ഇല്ലല്ലോ. ഇല്ല മമ്മി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ കുറിച്ച് പറഞ്ഞ് വഴക്കിടേണ്ട കാര്യമൊന്നുമില്ല. ഫെർദർ ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്നാ ആലോചിക്കേണ്ടത്. വാട്ട് ഇസ് നെക്സ്റ്റ്? മമ്മി തന്നെ പറയും. ആദ്യം വേണ്ടത് ഈ കല്യാണി എന്ന ഭദ്രയെ എത്രയും വേഗം ഇവിടുന്ന് പറഞ്ഞു വിടുക എന്നുള്ളതാ. ആദ്യം വേണ്ടത് ഈ കല്യാണി എന്ന ഭദ്രയെ എത്രയും വേഗം ഇവിടുന്ന് പറഞ്ഞു വിടുക എന്നുള്ളതാ. ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ. ഇന്ന് എന്തായാലും പറഞ്ഞു വിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ അവരെ ജോലിക്ക് നിർത്തിയെന്ന് ഇപ്പൊ തന്നെ എല്ലാവരോടും പറഞ്ഞു കാണും. ഒന്ന് രണ്ട് ദിവസം കഴിയട്ടെ. മതി, രണ്ട് ദിവസം കഴിയുമ്പോ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ച് മറ്റുള്ളവർക്ക് ഒരു സംശയവും തോന്നാത്ത വിധത്തിൽ വേണം പറഞ്ഞുവിടാൻ. വല്ല 10,000-50,000 കൊടുത്താലും വേണ്ടില്ല. അല്ലെങ്കിലും അത് കൊടുക്കാതെ അവരെന്തായാലും പോവില്ല. അവര് വന്നത് തന്നെ പണത്തിന് വേണ്ടിട്ടാ. ഇനി അതല്ല, ആ പെണ്ണിനും ചന്ദ്രനും നിർമ്മലയ്ക്കും എതിരെ ഒരു പാരയായിട്ട് അവരെ ഉപയോഗിക്കാമെങ്കിൽ അങ്ങനെയും ആലോചിക്കാം. യെസ് മമ്മി, അതും ഒരു നല്ല ഐഡിയ. നമുക്ക് ആലോചിക്കാം.
എന്നാ ശരി. ശരി സാറെ, നടക്കുമോ? നീ എന്താ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴി പോലെ നിൽക്കുന്നേ? അതേ ചന്ദ്ര സാറേ, ഞാനൊരു തീപ്പന്ത് അകത്തോട്ട് പോണത് കണ്ട് അന്തം വിട്ട് നിൽക്കുക. എന്താ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു രൂപവുമില്ല. നീ എന്താടായി പറയുന്നേ? തീപ്പന്ത് അകത്തേക്ക് കയറി പോയെന്നോ? അതേ ചന്ദ്ര സാറേ, ചന്ദനച്ചോലയിലാ ഭദ്രയില്ലേ, അവരുടെ പണ്ടത്തെ പോലെ കല്യാണി ഇന്ന് പേരുവിട്ടുകൊണ്ടുവന്ന് തീപ്പന്തം പോലെ ഇടിച്ചു കയറി അകത്തോട്ട് പോയിരിക്കുക. വരവിന്റെ പിന്നിൽ എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ ചന്ദ്രേട്ടാ. ചേട്ടനും അനിയനും പുന്നാര മോക്കും എന്റെ വീട്ടിൽ വന്ന് താമസിക്കാമെങ്കിലേ ഇവിടെ മാമിയായ എനിക്ക് ഇവിടെ വന്ന് താമസിച്ചൂടെ?